ഹായ് ഹലോ, വെൽക്കം ബാക്ക്. നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സേമിയ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. ഇനി മസാല എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. രണ്ട് മീഡിയം സൈസ് ചെറിയ ഉള്ളി, ഒരു ചെറിയ തക്കാളി, പിന്നെ വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ്. ഇനി ഇതാണ് അവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിനി. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഉള്ളി വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മീഡിയം സൈസ് ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി, പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്ത് ഇതൊന്ന് നല്ലപോലെ മൂടി വെക്കുക. ഇനി ഇതിലേക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കുക. 165 ഗ്രാം റോസ്റ്റഡ് സേമിയാണ് ഞാൻ എടുത്തത്. ഇനി ഇതാ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിനി. അതിലേക്ക് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. അല്ലെ, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിന് വെള്ളത്തിൻ്റെ അണുക്ക് 1 കപ്പ് സേമിയക്ക് 1.5 കപ്പ് വെള്ളമാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ തളിച്ച് കഴിഞ്ഞാൽ സേമിയ ചേർത്ത് കൊടുക്കുക. സേമിയ പെട്ടെന്ന് കുക്കായി വരും. സേമിയ ഓവർ കുക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുക. 5 മിനിറ്റ് വരെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ സേമിയ ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ, അതേപോലെ നല്ല ടേസ്റ്റും ആണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ആക്കി നോക്കുക. താങ്ക് യു. ബൈ ബൈ.